ഒടുവിൽ എലത്തൂർ ട്രെയിൻ തീവയ്പ് കേസ് ഏറ്റെടുക്കാൻ ഒരുങ്ങുകയാണ് എൻ ഐ എ. കേസ് ഏറ്റെടുക്കണമെന്ന് ചൂണ്ടിക്കാട്ടി ഏജൻസി ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തയച്ചു. ആ തീരുമാനം കേസിന്റെ ഇതുവരെ കേട്ടിരുന്ന മാനം തന്നെ മാറ്റിയിഴുന്നു. നമ്മൾ എത്രമാത്രം സുരക്ഷിതരാണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഒടുവിൽ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നീങ്ങുകയാണ്. കേസ് എൻ ഐ എ ഏറ്റെടുക്കാനുള്ള കളമൊരുങ്ങിക്കഴിഞ്ഞു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീർപ്പിനായി കാക്കുകയാണ് ഏജൻസി. സംഭവം നടന്ന 10 ദിവസമായിട്ടും കേസ് ഇങ്ങനെ ഇഴയുന്ന ഘട്ടത്തിലാണ് പുതിയ റിപ്പോർട്ടുകൾ. തീവ്രവാദ ബന്ധമെന്ന സംശയങ്ങൾ സാധൂകരിക്കത്തക്ക സാഹചര്യ തെളിവുകൾ ലഭിച്ച പശ്ചാത്തലത്തിൽ കേസ് ഏറ്റെടുക്കാൻ എൻ ഐ എ നീക്കം ആരംഭിച്ചുവെന്നാണ് വിവരം. കേസ് ഏറ്റെടുക്കണമെന്ന് ചൂണ്ടിക്കാട്ടി ഏജൻസി ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തയച്ചതായി സ്ഥിരീകരിച്ചു. എൻ ഐ എ അന്വേഷിക്കാനുള്ള വ്യാപ്തി കേസിനുണ്ടെന്ന് വ്യക്തമാക്കിയാണ് റിപ്പോർട്ട്. കേസിൽ യു എ പി എ നിലനിൽക്കുമെന്നും എൻ ഐ എ ചൂണ്ടിക്കാട്ടുന്നു. റിപ്പോർട്ടിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വൈകാതെ തീരുമാനമെടുക്കുമെന്നാണ് വിവരം. തീവ്രവാദ ബന്ധം, സംഘടന എന്നിവയിൽ ഇനിയെങ്കിലും വ്യക്തത വരുമെന്ന കരുതാം. ഇതിനിടെ പോലീസ് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഷാറൂഖിന് തീവ്രവാദ ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് പോലീസ് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലും പറയുന്നു. അതായത് ആദ്യം മുതൽ തന്നെ പോലീസിനും ചില സംശയങ്ങളുണ്ടെന്ന് വ്യക്തം. ഒപ്പം 3 പേരുടെ മരണത്തിന് കാരണമായതും ഷാറൂഖ് എന്ന് റിമാൻഡ് റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. താൻ ആരെയും തള്ളിയിട്ടിട്ടില്ലെന്ന ഷാറൂഖിന്റെ വാദം തള്ളുകയാണ് പോലീസ്. കൊലക്കുറ്റം പരമാവധി നിലനിർത്താനാണ് പ്രത്യേക അന്വേഷണ സംഘം ശ്രമിക്കുന്നത്. 5 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ പോലീസും ഷാറൂഖും പുറത്തിറങ്ങി. ജില്ല വിട്ടുപോയി തെളിവെടുപ്പ് പൂർത്തിയാക്കി. പക്ഷേ അപ്പോഴും ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. ഷാറൂഖിന്റെ മൊഴികൾ കൊത്തു നീങ്ങുകയാണ് പോലീസ്. സാങ്കേതിക നടപടിയെങ്കിലും പ്രതി പറഞ്ഞ വഴിയെയാണ് തെളിവെടുപ്പ്. താൻ സംഭവ ദിവസം പോലീസ് പരിശോധനയ്ക്കിടെ ഒളിച്ചത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ 1-ാം പ്ലാറ്റ്ഫോമിലാണെന്ന ഷാറൂഖിന്റെ മൊഴിയിൽ അവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പ്രതി അക്രമമഴിച്ചുവിട്ട D1 D2 കോച്ചുകളിലും തെളിവെടുപ്പ് നടന്നു. ഇനി എലത്തൂർ, ഷൊർണൂർ, ഡൽഹി അങ്ങനെ സ്ഥലങ്ങൾ നീണ്ടുകിടക്കുകയാണ്. 11 ദിവസമാണ് കസ്റ്റഡിയിൽ കിട്ടിയത്. 5 ദിവസം വെറുതെ പോയി. ഇനിയുള്ള 6 ദിവസം കൊണ്ട് തെളിവെടുപ്പും ചോദ്യം ചെയ്യലും പൂർത്തിയാക്കി പ്രതിയെ കോടതിയിൽ കൊടുക്കണം. എന്തെങ്കിലും നടന്നാൽ നല്ലത്. എസ് ശ്രീകാന്ത്, 24, കോഴിക്കോട്. എലത്തൂർ ട്രെയിൻ തീവയ്പ് കേസ് പുതിയ മാനങ്ങൾ തേടുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. മാത്രമല്ല ഇതിന്റെ പിന്നിൽ തീവ്രവാദ പ്രവർത്തനമുണ്ടോ എന്നറിയാൻ ദേശീയ അന്വേഷണ ഏജൻസി വരാനുള്ള സാധ്യത കൂടുതൽ തെളിയുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.